ബിസി 6 നൂറ്റാണ്ട് ഗ്രീസിലെ പൈതഗോറസ് ഭൂമി ഉരുണ്ടതാണെന്നും ചലനാത്മകമാണെന്നും ആദ്യമായി അഭിപ്രായപ്പെട്ടു. ബിസി 320-250 അരിസ്റ്റാർക്കസ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുവെന്നും സ്വയം ഭ്രമണം ചെയ്യുന്നുവെന്നും ആദ്യമായി കണ്ടെത്തി. കോപ്പർനിക്കസ് സൗരയുധം കണ്ടെത്തുകയും ആകാശ വസ്തുക്കൾ വൃത്താകാരമായ ഭ്രമണപഥത്തിലൂടെ സൂര്യനെ ചുറ്റുന്നുവെന്നും തന്റെ സൗരയുധ സിദ്ധാന്തത്തിലൂടെ കോപ്പർനിക്കസ് അഭിപ്രായപ്പെട്ടു. ഹെറത്തോസ്തനീസ് സൂര്യരശ്മികളുടെ പതനകോണിനെ ആസ്പദമാക്കി ഭൂമിയുടെ ചുറ്റളവ് നിർണയിച്ചു. ടൈക്കോ ബ്രാഹെ നക്ഷത്രങ്ങളെ കുറിച്ച് വിപുലമായ പഠനങ്ങൾ നടത്തുകയും ആദ്യമായി നക്ഷത്ര കാറ്റലോഗ് തയ്യാറാക്കുകയും ചെയ്തു. 1609 ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. അദ്ദേഹം ടെലിസ്കോപ്പിലൂടെ ആകാശ വസ്തുക്കളെ 8 മടങ്ങ് വലിപ്പത്തിൽ കണ്ടിരുന്നു. ഈ വർഷത്തിന്റെ ഓർമ്മയ്ക്കായി 400 വർഷങ്ങൾക്കിപ്പുറം 2009 ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷമായി പ്രഖ്യാപിച്ചു. സൂര്യനിലെ സൂര്യകളങ്കങ്ങൾ, വ്യാഴഗ്രഹത്തിന്റെ 4 ഉപഗ്രഹങ്ങൾ, ശനിയുടെ വലയം, ചന്ദ്രന്റെ ഉപരിതലം ഗർത്തങ്ങൾ നിറഞ്ഞതാണെന്നും അദ്ദേഹം കണ്ടെത്തി. ജർമ്മൻ ശാസ്ത്രജ്ഞനായ വില്യം ഷേർഷൽ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം സൂര്യനാണ് എന്ന സൗരകേന്ദ്രവാദം തള്ളിക്കളയുകയും സൂര്യൻ സൗരയുധത്തിന്റെ മാത്രം കേന്ദ്രമാണെന്നും തെളിയിച്ചു. സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നു എന്ന് പ്രാചീന കാലത്ത് തന്നെ കണ്ടെത്തിയ ഭാരതീയ ശാസ്ത്രജ്ഞനാണ് ആര്യഭടൻ.